മകനൊപ്പ മറച്ചിലായ താഹ ഫസലിനെ അറിയില്ല എന്ന് അലൻ ഷുഹൈബിൻ്റെ അമ്മ സബിതാ മഠത്തിൽ. വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് കൊണ്ടുപോയത്. പോലീസ് 1.5 മണിക്കൂർ വീട്ടിൽ പരിശോധന നടത്തിയെന്നും സബിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ അലനെതിരെ ശക്തമായ തെളിവുണ്ടെന്നാണ് ഉത്തരമേഖല IG പറഞ്ഞിരിക്കുന്നത്. ഇല്ല, അങ്ങനത്തൊരു തെളിവും ഇല്ല. അവൻ്റെ പോലീസ് പറഞ്ഞത് അവൻ്റെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടിയെന്നാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ബുക്കിൽ ഇങ്ങനെ ന്യൂസ് ലെറ്ററിൽ വിതരണം ചെയ്യുമ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും വാങ്ങുന്നുണ്ടാവില്ലേ, ആ രീതിയിലുള്ള അവൻ്റെ ഒന്നും കിട്ടിയുള്ളൂ. വീട്ടിൽ നിന്ന് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അവൻ്റെ ഫോണ് മാത്രമാണ് അവർ കൊണ്ടുപോയിട്ടുള്ളൂ. 4 മണിക്ക് അവർ കയറി നോക്കാൻ പറഞ്ഞു. അവന് റൂമുണ്ട്. അവന് ആക്ച്വലി അവനൊരായിട്ട് റൂമില്ല. ഞാനും അവനും ഉപയോഗിക്കുന്ന ഒരു കോമൺ റൂം. അവിടെ പോയിട്ട് അവർ പുസ്തകങ്ങൾ നോക്കി, എൻ്റെയും അവൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ നോക്കി. ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും സംശയം മറ്റോ പോലീസ് പറഞ്ഞു? ഒന്നുമില്ല. അവരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മുകളിൽ അവർ അത്ര നേരം നിന്നിട്ടില്ല. മാവോയിസ്റ്റ് എന്ന് പറയാം. മാവോ ആരാണ്? മാവോ അറിയാ, ചരിത്രം അറിയാത്തവരാണോ ഇത്? ഞങ്ങളങ്ങനെയാണ് മാവന്. മാവോനെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ട പറയാൻ പറ്റും. പിന്നെ ചൈനീസ് ചരിത്രം എങ്ങനെയാണ് പഠിക്കുക? അപ്പം അതുകൊണ്ട് ചരിച്ചേക്ക് വരാൻ എങ്ങനെ നമ്മൾ പഠിക്കുന്നു? ഫിദൽ കാസ്ട്രോനെ ചരിത്രമാണല്ലേ ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ അവൻ്റെ മേലെ എല്ലാ പുസ്തകങ്ങളും അവൻ്റെ പേരിലിടണ്ട, ഞങ്ങളെ പേരിലിടാം. അവൻ ജനിക്കണതിന് മുന്നേയും ഇങ്ങനത്തെ ഫിലോസഫി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഫിലോസഫി ബുക്സ് ഞങ്ങളെ ലൈബ്രറി മുഴുവൻ ഉണ്ട്. അത് അവൻ ജനിക്കണതിന് മുമ്പുള്ള പുസ്തകങ്ങളാണ്. ഈ അവൻ്റെ കൂടെ ഇപ്പോൾ പിടിയിലായ ആൾക്കാർ അറിയില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ്റെ കൂടെ ഒരു അവൻ്റെ ഒരുവിധ എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരാറുണ്ട്. അയാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവനോട് ഞാൻ സംസാരിക്കും. അവനെ വളരെ സെക്കൻഡ് നേരമാണ്, പക്ഷെ അവൻ്റെ ഒരു 2-3 പ്രാവശ്യം എനിക്ക് അവനെ കെട്ടിപ്പിടിക്കാൻ പറ്റി, അവനോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റി. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ്. അത് അത് എനിക്കും അവനും കോൺഫിഡൻസ് നൽകും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ MA ജിജോയ്ക്കൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.